രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുമ്പോഴും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി നിർമ്മിക്കാൻ അന്തിമ സമയം നിശ്ചയിച്ച കേന്ദ്ര സർക്കാർ അവശ്യ സർവീസായി പരിഗണിച്ച് നിർമ്മാണം പൂർത്തിയാക്കാനാണ് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം പതിമൂവായിരത്തി അഞ്ഞൂറോളം കോടി മുടക്കുന്ന സെൻട്രൽ വിസ്താ പദ്ധതിയുടെ ഭാഗമായാണ് നിർമ്മാണം നടക്കുന്നത് അതേസമയം ഓക്സിജനും വാക്സിനും ഇല്ലാതെ ജനങ്ങൾ മരിച്ചു വീഴുകയാണെന്നും ഈ കൊള്ള നിർത്തണമെന്നും സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പൂർത്തിയാക്കാനാണ് കേന്ദ്ര നിർദ്ദേശം നേരത്തെ കോവിഡ് ഒന്നാം തരംഗത്തിലെ ലോക്ഡൌണിലും പ്രധാനമന്ത്രിയുടെ വസതിയുടെ നിർമ്മാണം നിർത്തിവെച്ചിരുന്നില്ല ആദ്യം പണി പൂർത്തിയാക്കേണ്ട പ്രധാന കെട്ടിടങ്ങളിൽ ഒന്നാമതായാണ് പ്രധാനമന്ത്രിയുടെ വസതി ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാർക്കായുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണവും ഇതിനൊപ്പം പൂർത്തിയാക്കും സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായാണ് നിർമ്മാണം നടക്കുന്നത് കോടി രൂപയുടെ പദ്ധതിയാണ് സെൻട്രൽ വിസ്ത രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ ഉപരാഷ്ട്രപതിയുടെ വസ്തിയും നിർമ്മാണം പൂർത്തിയാക്കും അതേസമയം കേന്ദ്ര നടപടിക്കെതിരെ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രംഗത്ത് വന്നു ഓക്സിജനും വാക്സിനും പണം മുടക്കുന്നില്ല ജനങ്ങൾ ആശുപത്രിയിൽ ബെഡ് പോലും കിട്ടും മരിച്ചു വീഴുന്നു അതിനിടയിൽ ജനങ്ങളുടെ പണം കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നതെന്നും ഇത്തരം തെറ്റുകൾ നിർത്തണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സെൻട്രൽ വിസ്താ പദ്ധതി നിർത്തിവെക്കണമെന്നും ആ തുക കൂടി കോവിഡ് പ്രതിരോധത്തിന് ഉപയോഗിക്കണമെന്നും പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇതൊന്നും ചെവിക്കൊള്ളാതെയാണ് കേന്ദ്ര നിലപാടുകൾ കൈരളി ന്യൂസ് ദില്ലി